ഒരിക്കൽ ഒരു ചാനലില് കുറച്ച് കാലങ്ങൾക്ക് മുമ്പാണ് ഈ ഉരുളി ഉണ്ടാക്കുന്നതിനെ കുറിച്ചുള്ള, ഇപ്പോഴത്തെ ചില വീടുകളില് ഉരുളി ഉണ്ടാക്കുന്നത് ഹൈ ടെക്നോളജി അല്ല, ഭാര്യയും ഭർത്താവും മക്കളും എല്ലാവരും കൂടി ചേർന്ന് വലിയ ഉരുളി ഉണ്ടാക്കുന്ന ഒരു ചിത്രം ടി വിയിൽ കണ്ടിരുന്നു. ഏതാണ്ട് ഒരു മണിക്കൂർ എടുത്തു. അതിലെ കോപ്പർ അതുപോലെ ടിന്ന് രണ്ടും കൂടി അത് ഭയങ്കരമായിട്ട് ചൂടാക്കിയിട്ട് അതിനെ ലിക്വിഡ് ആക്കിയിട്ട് അത് ആ മോൾഡില് ഒഴിച്ച് കൃത്യം സമയം പാലിച്ച് വിള്ളല് വിടാത്ത വിധത്തിൽ ആ ഉരുളി ഉണ്ടാക്കുന്നതിന് ഓരോ ഭാര്യയും ഭർത്താവും കൂടെയുള്ളവരും സഹായിക്കുന്ന വലിയ ഉരുളിയാണ്, ചെറിയ ഉരുളിയൊന്നുമല്ല, ഓടിന്റെ ഉരുളി ഉണ്ടാക്കുന്നത്, അതിൻ്റെ ആ മോൾഡ് ഉണ്ടാക്കുന്നതും അത് ഇതെല്ലാം കാണിക്കുന്നുണ്ടായിരുന്നു. അതിനു മുമ്പ്, അത് ഉണ്ടാക്കാനായിട്ട് തുടങ്ങുന്നതിന് മുമ്പുള്ള പൂജ, പ്രാർത്ഥന, അതിനോടുള്ള ഡിവോഷൻ, ഡെഡിക്കേഷൻ, സിൻസിയറിറ്റി, ഇതെല്ലാം എത്ര ഗംഭീരമായിട്ട്, സാധാരണ വ്യക്തികളാണ്, ബി ടെക് മെറ്റലർജി എടുത്തവരോ എം ടെക് മെറ്റലർജി എടുത്തവരോ ഒന്നുമല്ല. നിങ്ങൾ മാന്നാറിലേക്ക് പോവാണെങ്കിൽ, മാവേലിക്കരക്കടുത്ത് മാന്നാറിൽ പോവാണെങ്കിൽ, ശരിക്കും അവിടെ വലിയ വലിയ ഉരുളികൾ, ഇപ്പൊ കൂടുതലും ഇന്താലിയ ഉരുളികളാണ്, പണ്ടത്തെ കാലത്ത് ഓടിന്റെ, ഓടിപ്പോ ഭയങ്കര കോസ്റ്റ്ലിയാണ്, എന്നാലും ആ ടി വി ചാനലിൽ കാണിച്ചത് ഓടിന്റെ ഉരുളി ഉണ്ടാക്കുന്നതാണ്. എത്ര നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മുതൽക്കാണ് നമ്മളിത് ഉണ്ടാക്കാൻ പഠിച്ചത് എന്നുള്ളത് നോക്കാം. ശരിക്കും ലോകം ടിന്നിനെ കുറിച്ച് അറിയുന്നത് 16-ാം നൂറ്റാണ്ടിലാണ്. ശരി, ലോകം ടിന്ന് എന്ന വെളുത്തീയത്തെ കുറിച്ച് അറിയുന്നത് 16-15-ാം നൂറ്റാണ്ടുകളിലാണ്. അതിനെ പണ്ട് പറഞ്ഞിരുന്ന പേര് തന്നെ ഇംഗ്ലീഷുകാർ പറഞ്ഞിരുന്നത് മലബാർ ലെഡ് എന്നാണ്, മലബാർ ലെഡ് എന്നാണ് പറഞ്ഞിരുന്നത്. ആ ടിന്ന് 100% പ്യുവറായിട്ടും കോപ്പർ വളരെയധികം പ്യുവറായിട്ടും എടുത്ത് അതിനെ കറക്റ്റ് പ്രപ്പോർഷനിൽ ചേർത്ത് മെൽറ്റ് ചെയ്തിട്ട് ഈ ഉരുളിയുടെ മോൾഡിനകത്തേക്ക് ഇങ്ങനെ ഒഴിച്ചുകൊണ്ടേയിരിക്കണം. എവിടെയെങ്കിലും ടെമ്പറേച്ചർ കുറച്ച് കുറഞ്ഞാല് തമ്മിൽ യോജിക്കുന്ന സ്ഥലത്ത് ക്രാക്ക് വീഴും. ഇങ്ങനെയുള്ള ഉരുളി ഉണ്ടാക്കുന്ന ടെക്നിക്ക്, അതിന്റെ മഹത്വം അറിയണമെങ്കിൽ ഞാൻ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് പറഞ്ഞ മാതിരി പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പടുകൂറ്റൻ ഉരുളികളൊന്ന് നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പോഴും ആ ഉരുളികള് അടുപ്പത്ത് കയറ്റുന്നത് ആനകളാണ്. അടുപ്പത്തിന് താഴത്തേക്ക് ഇറക്കി വെക്കണമെങ്കിൽ ഇറക്കി വെക്കുന്നതും ആനകളാണ്. സാധാരണ താഴത്തെ ഇറക്കി വെക്കാറില്ല, വെച്ചാൽ മുളക്ക് കയറ്റാൻ പറ്റില്ല. വളരെ വലിയതാണ്, 5 മീറ്റർ ഡയമീറ്റർ ഒക്കെ ഉള്ളതാണ്. അപ്പൊ നമ്മൾ അറിയാനുള്ള ഒരു കാര്യം ഇതിനകത്ത്, ഈ ഫിലാഡൽഫിയയിലെ ബെല്ല് ആദ്യത്തെ പ്രാവശ്യം അത് അടിച്ചപ്പോ തന്നെ രണ്ടായിട്ട് പൊട്ടി. അങ്ങനെയുള്ള ബെല്ല്, ബ്രാസ്, ബ്രോൺസ് ഏതായാലും വിരോധമില്ല. ഈ ബ്രോൺസ് എന്ന് പറയുന്നത് ശരിക്കും മാലിയബിളും ഡക്ടൈലും അല്ല, അടിച്ചാൽ പൊട്ടുന്ന സാധനമാണ്. പിച്ചളയാണെങ്കിൽ അടിച്ചാൽ ചതയേ ഉള്ളൂ. അത് ശരിക്കും കോപ്പറും സിങ്കും കൊണ്ടുണ്ടാക്കുന്നതാണ്. ഇത് കോപ്പറും ടിന്നും കൊണ്ടുണ്ടാക്കുന്നതാണ്. ടിന്നിൽ ഇമ്പ്യൂരിറ്റി കൂടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഓട് പാത്രം പൊട്ടും. പക്ഷെ പൊട്ടാതെ ഇത്ര പ്യുവറായിട്ടുള്ള രണ്ട് മെറ്റലുകൾ കറക്റ്റ് പ്രപ്പോർഷനിൽ ചൂടാക്കിയിട്ട് ലിക്വിഡ് ആക്കി അതിനെ ഒരു 1.5-2 മണിക്കൂർ കൊണ്ട് ഒരു വലിയ ഉരുളിയുടെ മോൾഡ് ഉണ്ടാക്കി അതിൻ്റെ ഉള്ളിൽ കൂടെ ഒഴിച്ച് കറക്റ്റ് സെറ്റ് ചെയ്തിട്ട് 1-2 ദിവസം കഴിഞ്ഞിട്ട് ആ മോൾഡൊക്കെ പൊട്ടിച്ച് കളഞ്ഞിട്ട് ആ കൃത്യം ഉരുളി, അത് കാണുമ്പോഴത്തേക്ക് എന്തൊരു ഭംഗിയാന്നറിയാം. എത്ര കിലോ വെയിറ്റ് ഉള്ളതാ, ഇത് എത്ര നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മുതൽക്ക് ഇതുണ്ടാക്കാനുള്ള ഒരു ടെക്നോളജി നമുക്കുണ്ടായിരുന്നു. ശരിക്കും യജുർവേദത്തിൽ പോലും ശീസഞ്ചമേ ശ്യാമം ചമേ ത്രപുഷ്ടമേ ഊർജമേ അയഞ്ചമേ നാമയഷ്ടമേ ദീർഘായുഷ്ടമേ, വളരെ ഭംഗിയായിട്ട് ഈ മെറ്റൽസിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് യജുർവേദത്തിൽ. അങ്ങനെയുള്ള മെറ്റാലിക് അലോയ് നമുക്ക് എത്ര പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കാൻ സാധിച്ചിരുന്നു എന്ന് നോക്കണമെങ്കിൽ ഒന്ന് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് പോയിട്ട് അവിടുത്തെ ഉരുളികൾ നോക്കിയാൽ മതി. മാന്നാറിലെ കടകളിൽ പോയിട്ട് അവിടുത്തെ ശരിക്ക് കടകളിൽ വെച്ചിരിക്കുന്ന ഉരുളി നോക്കിയാൽ മതി. ഈവൺ ഒരു കിണ്ടി ഉണ്ടാക്കാൻ പോലും, എത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സിസ്റ്റമാണ് വേണ്ടതെന്ന് നോക്കുക. ആ വാല്, കിണ്ടിയുടെ വാല് ചേർക്കാന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ളതൊന്നും അല്ല.
നമ്മുടെ കൺമുമ്പിൽ നമ്മുടെ പൈതൃകത്തിന്റെ ആയിരക്കണക്കിന് കാര്യങ്ങളുണ്ട്, പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാറില്ല. ഇതൊക്കെ ശ്രദ്ധിക്കുമ്പോഴാ പുരാധുനിക ശാസ്ത്രത്തിന്റെ മഹത്വം നമ്മൾ അറിയുന്നത്. ഒന്നും ഇവിടെ ഉണ്ടാവില്ല, ഇവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞ് ആഹ്ലാദിക്കുന്നവർ ധാരാളമുണ്ട്. ഇവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞ് തെളിയിക്കാൻ പലരും ഇറങ്ങി നടക്കുന്നുണ്ട്. ഒരു തരത്തിൽ രാഷ്ട്രദ്രോഹികളാണ്. അവനവന്റെ അമ്മയെയും അച്ഛനെയും കുറിച്ച് നന്മകൾ കേൾക്കാൻ താല്പര്യമില്ലാതെ അവഹേളിച്ച് അപകീർത്തിപ്പെടുത്തുന്ന നികൃഷ്ട ജീവികള് എന്ന് നമ്മുടെ മന്ത്രിമാര് പണ്ട് പറഞ്ഞിരിക്കുന്നതിന്റെ കാറ്റഗറിയിൽപ്പെട്ടവരാണ് ഇവരെന്ന് കൂടി പറയേണ്ടി വരും. ഏതായാലും ഓർമ്മിക്കുക, ഓരോ ഓടുപാത്രം ഉണ്ടാക്കുമ്പോഴും ഓടിന്റെ ഉരുളി ഉണ്ടാക്കുമ്പോഴും അതിന്റെ പുറകിലുള്ള അസാധാരണ സാങ്കേതിക ടെക്നോളജി വിവരണാതീതമാണെന്ന് മറക്കാതിരിക്കുക.